പരമേശ്വരൻ്റെ പരമകൃപയാൽ പാർവതി സംബന്ധമായ ചരിത്രങ്ങളെ നമ്മൾ കേട്ടുവരികയാണ് പാർവതിയുടെ തപസ്സിനെ ദേവന്മാരെല്ലാം കണ്ട് സമ്മതിച്ചു ദേവന്മാർക്കെല്ലാം അവരുടെ ദുഃഖത്തെ പോക്കണം താരകാസുരനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ മൂലം നിഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഭഗവാൻ പരമേശ്വരൻ്റെ വിവാഹം നടക്കണം ഈ ഒരു ചിന്തയോടുകൂടി സാക്ഷാൽ പരമേശ്വരനെ ഏത് വിധേനയും വിവാഹം കഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ദേവന്മാരെല്ലാം കൈലാസത്തിലേക്ക് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും കൂട്ടി യാത്ര ചെയ്ത വേളയിൽ പാർവതിയെ കാണാനായിക്കൊണ്ട് അവർ പാർവതി തപസ്സു ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ പരമേശ്വരൻ്റെ വിവാഹം ഒന്ന് കാണണം എന്ന ആഗ്രഹം ദേവന്മാർക്ക് ജനിച്ചു ശരിക്കേ അവനവൻ്റെ കുട്ടികൾക്കിതുപോലെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ വിവാഹശേഷം നല്ല ധന്യമായി ജീവിതം നയിക്കുന്ന വേളയിൽ സത്പുത്രന്മാർ ജനിച്ചാൽ ഉടനെ അച്ഛനെയും അമ്മയെയും വിവാഹ വേഷത്തിൽ കാണണം അതെങ്ങനെയാ സാധിക്കുക അപ്പോഴാണ് പറഞ്ഞത് അച്ഛനും അമ്മയ്ക്കും ഷഷ്ട്യബ്ദപൂർത്തി അതിൽ ഇതുപോലെ കാണാൻ സാധിക്കും മക്കളുടെ കടമയാണ് ഈ ഷഷ്ട്യബ്ദപൂർത്തി ശതാഭിഷേകം ഒക്കെ മക്കളുടെ കടമയാണ് മക്കളാണ് നടത്തേണ്ടത് അച്ഛൻ്റേതായിട്ടുള്ള ദീർഘായുസ്സിനു വേണ്ടി രോഗ വർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മയുടെ ആയുസ്സിന് വേണ്ടി ഒക്കെ ചെയ്യാം വൈദികമായിട്ടോ അല്ലെങ്കിൽ ഇന്ന് പലരും എന്തൊക്കെയാണ് ചെയ്യുന്നത് പിറന്നാളായാൽ പിറന്നാൾ പല വിധമാണ് ഇപ്പോൾ കേക്ക് മുറിക്കുന്ന പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ അതിന് ശേഷം നക്ഷത്രപ്രകാരമുള്ള പിറന്നാൾ ഇങ്ങനെ പല രീതിയിൽ പിറന്നാൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട് അപ്പം ഇവിടെ ഏതൊന്നും സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിലും പിറന്നാളിന് അടിസ്ഥാനം അടിസ്ഥാനമെന്താ നമ്മുടെയെല്ലാം പിറന്നാളിന് നാളുകളാണ് എടുക്കുക അല്ലേ അതും ചിലർക്കൊക്കെ സംശയമുണ്ട് പിറന്നാൾ ഒരു മാസത്തിൽ തന്നെ രണ്ട് നക്ഷത്രം വന്നാൽ ഏതാ എടുക്കേണ്ടത് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ രഹസ്യമുണ്ട് ഇപ്പം നാളെ വാവാണ് കർക്കിടകം ഒന്നാം തീയതിയും വാവ് വന്നു അപ്പോൾ ഏത് വാവ് എടുക്കണം എന്ന് പലർക്കും സംശയമായി അപ്പോൾ ദേശാചാരം കുലാചാരം ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് സ്വീകരിക്കാം അപ്പോൾ അവനവൻ്റെ കുലത്തിൽ എന്താണ് പിൻപറ്റി വരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അവിടെ നമുക്ക് മാർക്ക് വീഴില്ല അല്ലേ എന്താ ചെയ്യുന്നത് നമുക്കൊന്നും അറിയില്ല അതിന് പറയാറുമുണ്ട് ശ്രാദ്ധത്തിൻ്റെ അന്ന് ഒരു വീട്ടിൽ പൂച്ചയുണ്ടായിരുന്നു അത്രേ പൂച്ചയെ അടച്ചു വെച്ചു ചെറുപ്പം മുതൽ ഇത് കണ്ട് 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 വളർന്ന അവസാനം തൻ്റെ അച്ഛൻ മരിച്ച് ശ്രാദ്ധ മൂട്ടാറായപ്പോൾ എൻ്റെ വീട്ടിലൊരു സമ്പ്രദായമുണ്ട് എന്താ അത് പൂച്ചയെ അടച്ചു വയ്ക്കുക ശരിക്കും പറഞ്ഞാൽ പൂച്ച ആ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ നമ്മളെല്ലാം എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ ഈശ്വരനെയും അതേപോലെ ദേശാചാരങ്ങളെയും ധർമ്മത്തെയും കുലാചാരങ്ങളെയും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ആ കുലാചാരം മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് ചെയ്യുക കാരണം ഓരോരുത്തർക്ക് ഓരോരു സമ്പ്രദായമാണ് ബ്രാഹ്മണരിലാകുമ്പോൾ അത് പ്രത്യേകത്തിൽ പറയുന്നുണ്ട് അതിൽ ഋഗ്വേദികൾ യുർവേദികളാവുമ്പോൾ വ്യത്യസ്തമാണ് ഇപ്പോൾ തന്നെ വരാൻ പോകുന്നുണ്ട് ആവണിയാവട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഈ ആഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരുന്നത് എന്നാൽ അതേ ആവണിയാവട്ടം എന്നത് പല രീതിയിലുണ്ട് തിരുവോണത്തിന് ആവണിയാവട്ടം കഴിക്കുന്നവരുണ്ട് ചതുർത്ഥിക്ക് അവണിയാവട്ടം കഴിക്കുന്നവരുണ്ട് വ്യത്യസ്തമാണ് അതിനൊക്കെ പ്രത്യേകിച്ച് കാരണമുണ്ട് കാരണം ആരുടെങ്കിലും വീട്ടിൽ അന്നത്തെ ദിവസം ശ്രാദ്ധം വന്നാൽ ശ്രാദ്ധത്തിന് ബ്രാഹ്മണരെ കിട്ടില്ല അപ്പോൾ വ്യത്യസ്ത സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൂത്രത്തിലുള്ള ഒരു വേദത്തെ പിൻപറ്റുന്ന ഒരാളെ വിളിച്ചെങ്കിലും അവനവൻ്റെ കാര്യം നിർവഹിക്കാം എത്ര ഒരു ദീർഘവീക്ഷണമാണോ എന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അനുകൂലമായിട്ടാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കുലധർമ്മം ആദ്യം അറിയണം പിന്നെ അറിയേണ്ടത് ദേശാചാരം പിന്നെ അവനവൻ പിൻപറ്റുന്നതായിട്ടുള്ള പഞ്ചാംഗം പഞ്ചാംഗം പലവിധമായി കേരളീയമായിട്ടുള്ള പഞ്ചാംഗങ്ങൾ വേറെ തമിഴ്നാട്ടിൽ നിന്നുള്ള പഞ്ചാംഗങ്ങൾ വേറെ ഇതേ കർണാടകം ആന്ധ്ര തുടങ്ങിയതായിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ വേറെ സൗരമാനം ചാന്ദ്രമാനം എന്ന വ്യത്യസ്തമായിട്ട് അതുതന്നെ കാണപ്പെടുന്നു ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പഞ്ചാംഗങ്ങൾ എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി നമ്മളേതാണ് പിൻപറ്റുന്നത് എന്താണ് ഈ പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പഴയകാലത്ത് ഭാഗവതം വായിക്കുന്നത് പോലെ വിഷുവിൻ്റെ അന്ന് പഞ്ചാംഗ പഠനം എന്നുണ്ടായിരുന്നു ഒരു വർഷത്തെ ഫലം ആ വിഷുവിൻ്റെ അന്ന് പറയും അപ്പം ഇന്ന നക്ഷത്രത്തിൽ ഗ്രഹണം വരുന്നുണ്ട് ഇന്നന്ന നക്ഷത്രത്തിൽ കുഴപ്പങ്ങളുണ്ട് അതിൽ ഗുരുവിൻ്റെ ചാരഫലം ശനിയുടേതായിട്ടുള്ള വക്രത്തിലേക്കുള്ള മാറ്റം ഇങ്ങനെ പലതും പറയാറുണ്ട് അപ്പോൾ അന്ന് കാലത്ത് എല്ലാവർക്കും എല്ലാം അറിയാം അപ്പോൾ കുലധർമ്മം എന്നത് നമ്മൾ തിരിച്ചറിയാതെ വേണ്ടതുപോലെ പ്രവർത്തിക്കുക ശരിക്കേ അധ്യാത്മ അധ്യാത്മമാർഗത്തിലുള്ള ആളുകൾക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതൃക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം ഈശ്വരന് പോലും പിന്നെ മതിയുന്ന പിതൃക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ പിതൃക്കൾക്ക് ആദ്യം ബലിയെല്ലാം ചെയ്യാം ശ്രാദ്ധ ദിവസം അമ്പലത്തിലേക്ക് വരാനേ പാടില്ല അത് നിയമാണ് ശ്രാദ്ധം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിയമത്തോടു കൂടിയിരിക്കണം ബ്രഹ്മചര്യം സത്യം ക്ഷേത്രത്തിൽ വരാൻ പാടില്ല മറ്റു ദിക്കുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല എത്ര നിയമങ്ങളാ അപ്പോൾ ആവുന്നതും നമ്മൾ ആ ധർമ്മങ്ങളെയെല്ലാം പിൻപറ്റുക പിറന്നാളാവുമ്പോൾ പിറന്നാൾ പിന്നീട് എടുക്കാം എന്നാണ് അതുകൊണ്ട് രണ്ട് പക്ഷമുണ്ട് കേട്ടോ ചില ആളുകൾ പിറന്നാൾ ആദ്യം എടുക്കും ശ്രാദ്ധം രണ്ടാമത്തെ പക്ഷം എടുക്കും ചില ആളുകൾ ശ്രാദ്ധം ആദ്യമെടുക്കും പിറന്നാൾ എടുക്കും ചില ആളുകൾക്കൊക്കെ ശ്രാദ്ധത്തിന് നക്ഷത്രമാണ് ചില ആളുകൾക്കൊക്കെ ശ്രാദ്ധത്തിന് തിരിയാണ് അപ്പം നമ്മൾ പിൻപറ്റുന്നത് ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ധർമ്മം ലോഭമില്ലാതെ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പാർവതീദേവിയുടേതായ ആ തപസ് അതുകൊണ്ട് സുബ്രഹ്മണ്യൻ്റേതായിട്ടുള്ള ജനനമുണ്ടായത് ഏത് നക്ഷത്രത്തിലാണ് സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രം ഏതാ അറിയോ എല്ലാവരും വിചാരിക്കും തൈപ്പൂയ പൂയല്ല പൂയ കാർത്തികയുമല്ല സുബ്രഹ്മണ്യന്റെ നക്ഷത്രം വിശാഖാണ് ആധാരണ്ട പുരാണത്തിലുണ്ട് അതിൻ്റെ പ്രാമാണ്യം അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ അവനവൻ്റെ നക്ഷത്രമേ അറിയാത്ത കാലേ പിന്നെ ചില വീടുകളിലൊക്കെ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അർച്ചനയ്ക്ക് നക്ഷത്രം പറഞ്ഞു കൊടുക്കുന്ന വേളയിൽ ചിലപ്പോൾ ചില ആളുകൾ പറയും അവനവൻ്റെ ചോദിച്ചാൽ മക്കളുടെ ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ സാധിക്കില്ല ഭാര്യയോട് ചോദിക്കട്ടെ എന്ന് പറയും ശ്രദ്ധയില്ലായ്മയാണ് അധ്യാത്മമാർഗത്തിലേക്ക് വരുമ്പോൾ നല്ല ശ്രദ്ധയോടു കൂടി നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുക അത് തിരിച്ചറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ എന്തായാലും പാർവതിയെ തിരിച്ചറിയണം പാർവതിയെ വിവാഹം കഴിക്കാനായിട്ട് പരമേശ്വരൻ സമ്മതം മൂളി എന്നാലും നമ്മൾ പറഞ്ഞു വെച്ചു എന്തായാലും ബ്രഹ്മാവ് നാരദനോട് പറയുകയാണ് ഞങ്ങളെല്ലാവരും തുതിച്ച് ഭഗവാനെ സന്തോഷിപ്പിച്ച വേളയിൽ ഭഗവാൻ അതിന് അനുകൂലമായിട്ട് താരകനിൽ നിന്നുണ്ടായതായ ദുഃഖത്തെ പോക്കുവാൻ ദേവന്മാർക്ക് അനുകൂലമായിട്ട് വിവാഹം കഴിക്കുന്നതാണ് വഴി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവന്മാർക്ക് വേണ്ടി വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചു നല്ല രസമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പരമേശ്വരൻ പറയുന്ന ഒരു വാക്ക് പരമേശ്വരൻ്റെ നില വെച്ചിട്ട് വേണം ചിന്തിക്കാൻ കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുതേ ഞാൻ പറയുന്നത് ഇതിലുള്ളതാണ് ഞാൻ പറയുന്നത് വിവാഹ ജീവിതം എന്നുള്ളത് അധ്യാത്മമാർഗത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടേ ഇല്ല എന്നാൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ നടത്തിപ്പ് എന്നുള്ളത് സംഭവിക്കില്ല അപ്പോൾ വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് കുഴപ്പമൂല്യം വേണമെങ്കിൽ അത് സ്വീകരിക്കാം ഇനി കല്യാണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആരും വിചാരിക്കേണ്ട കല്യാണം കഴിക്കാതെ ജീവിച്ചവരുമുണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സുപരിചരിതമായിട്ടുള്ളത് ഭാഗവതാണ് അല്ലേ ഭാഗവതത്തിൽ ധ്രുവന്റെ കഥയെ പറയുന്നത് നാലാമത്തെ സ്കന്ധം എട്ട് ഒൻപത് പത്ത് എന്നിങ്ങനെ മൂന്ന് അധ്യായങ്ങളിലായിട്ട് ധുരുവൻ്റെ ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തു പിന്നീട് ധുരുവൻ്റെ മുക്തിയാണ് ആ എട്ടാമത്തെ അധ്യായം ആരംഭിക്കുന്ന വേളയിൽ തന്നെ പറയുന്നു മാറി 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 ഓരോരുത്തരും വിവാഹം കഴിച്ച കഥയെ പറയുന്ന വേളയിൽ ആരും തെറ്റിദ്ധരിക്കരുത് വിവാഹം കഴിക്കാതെയും ജീവിക്കാം എങ്ങനെ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റും അതിന് ആരെങ്കിലും ഉദാഹരണമുണ്ടോ ഉണ്ട് സനത് കുമാരാദികൾ നാരദൻ ഇങ്ങനെയുള്ള ഊർധ്വരേതായിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ അധോരേതസ്സുകളാണ് അപ്പോൾ തപസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ ആ നിലയെ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം അത് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് യോഗനിലയെ പിൻപറ്റിക്കൊണ്ട് നമ്മളെല്ലാവരും പറ്റുമെങ്കിൽ പൂർണ്ണ വൈരാഗ്യമുണ്ടെങ്കിൽ സന്യസിക്കാം വൈരാഗ്യമില്ല എന്നുണ്ടെങ്കിലോ വിവാഹ ജീവിതത്തെ തിരഞ്ഞെടുക്കാം ചോയ്സ് ഉണ്ട് പരമേശ്വരൻ ഇവിടെ പറയുന്നുണ്ട് വിവാഹ ജീവിതം കഴിച്ചാലേ കുടുങ്ങി എന്നാണ് അത് നമ്മുടെ വിവാഹ ജീവിതത്തിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതെങ്ങനെയാണ് സിമ്പോളിക്കാണ് എല്ലാം താലി കിട്ടണ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നാദസ്വരം വായിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ നാഥസ്വരം എങ്ങനെയാണ് വായിക്കുക പല പാട്ടുകളായിരിക്കും താലി കെട്ടുന്ന സമയത്തോ അപ്പോ ആ ഒരു പ്രത്യേകമായിട്ട് ആ സമയത്ത് മാത്രം വായിക്കുന്ന ഒന്നുണ്ട് അത് പടപടാന്നാണ് മറ്റേത് രാഗം താളം ശ്രുതി ഒക്കെ ഉണ്ടാവും ഇതിനതൊന്നും ബാധകമല്ല ആ സമയത്ത് സകലവാദ്യം എന്നാണ് അതിനെ പറയുക ചാലി കെട്ടിയ വേളയിൽ അതിനെ പറയുന്ന എന്താ കാര്യമറിയോ പെട്ടു 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 എന്നാ കല്യാണം കഴിഞ്ഞാൽ പെട്ടു ആ വിഷയമാണ് പരമേശ്വരൻ ഇവിടെ പറയുന്നത് ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയത് ദേവന്മാരോടായിട്ട് പറയുന്നു ആദരവോടു കൂടി തന്നെ നിങ്ങളെല്ലാം അറിയാൻ വേണ്ടി വിവേചിച്ച് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പലരും വിവാഹജീവിതത്തെ നയിക്കുകയാണ് വേലിയുള്ളെന്നൊരു ഏർപ്പാട് നല്ലതല്ല മനുഷ്യന് പറയുന്നത് പരമേശ്വരനാണ് പരമേശ്വരന് പറയാം ശ്രീശുഖന് പറയാം അവരൊക്കെ നിത്യബ്രഹ്മചാരികളാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്കൊന്നും അത് പറയാനേ സാധിക്കില്ല അതിന് ഇവിടെ പരമേശ്വൻ പറയുന്ന ഒരു ഉദാഹരണം ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും അവന് സ്വയം മുക്തരാവാൻ സാധിക്കും എന്നാൽ കയറില്ലാതെ കെട്ടപ്പെട്ട ഒരവസ്ഥയാണ് ഈ ബാന്ധവ്യം പ്രത്യക്ഷമായിട്ട് ആരുടെ കണ്ണിലും ഒന്നും കാണില്ല നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പക്ഷേ ഈ കെട്ട് പൊട്ടിക്കാൻ നന്നേ പാടുപെടുന്ന അതാണ് വിവാഹ ജീവിതം എന്ന് പരമേശ്വരൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനി വിവാഹ ജീവിതത്തിൽ തന്നെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ബന്ധം എന്നത് ദൃഢമാവുകയാണ് ബന്ധങ്ങൾ ഉളവാക്കിയിടും കൂടുതൽ ബന്ധങ്ങളുണ്ടാവും അതിലുപരിയായിട്ട് എന്തെങ്കിലും ഇത്തിരി കിട്ടിയാൽ മതി എന്നത് വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ വിവാഹം കഴിഞ്ഞാൽ അങ്ങനെ ആവോ കല്യാണം കഴിഞ്ഞാൽ സന്താനപ്രതി ഉണ്ടാവും ഭാര്യയെ നോക്കണം മക്കളെ നോക്കണം അപ്പോൾ പിന്നെ അതിനു വേണ്ടി ഓടി നടക്കലായി വിഷയങ്ങൾ വളർന്നിടും ലോകവ്യാപാരങ്ങൾ കുറയ്ക്കുകയാണ് വേണ്ടത് ഇന്ദ്രിയങ്ങളെ അടക്കുകയാണ് വേണ്ടത് മനസ്സിനെ അടക്കുകയാണ് വേണ്ടത് ഈശ്വരനെ ലഭിക്കാൻ എന്നാൽ ഇതെല്ലാം തന്നെ വീണ്ടും നമ്മളെ ലോകത്തിലേക്ക് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശ്രേയസ് സുഖമിച്ഛിക്കുന്ന ഒരുവൻ സുഖമിച്ഛിച്ചിടും പ്രാജ്ഞൻ ത്യജിക്കുക ീ വിഷയങ്ങളെ അപ്പാടെ ഉപ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നതിനെ കാണിച്ചു തരാണ് ഇതെല്ലാം പറയുന്ന വേളയിൽ പരമേശ്വരൻ വിവാഹം കഴിക്കില്ല ഒരു വ്യത്യാസമുണ്ട് കേട്ടോ പരമേശ്വരനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട് പരമേശ്വരന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ രാമലിംഗ അടികളാർ എന്നൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഇനി ആരെങ്കിലും രാമേശ്വരത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നാൽ പരമേശ്വരൻ്റെ പ്രതിഷ്ഠ രാമനാഥൻ എന്ന പ്രതിഷ്ഠ അമ്പലത്തിൻ്റെ അകത്തുണ്ട് ആ പ്രതിഷ്ഠ എങ്ങനെയാണോ ഉണ്ടായത് അപ്പോഴാണ് പറയുന്നത് കടലോരത്തിലുള്ളതായിട്ടുള്ള മണൽ കൂട്ടിപ്പിടിച്ച് നിർമ്മിച്ച ഒരു ശിവലിംഗമാണ് എന്നാണ് എത്ര കാലമായിട്ടതിൽ മാറി 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 അഭിഷേകം ചെയ്യുന്നു ആ ലിംഗം മണൽ ഇളകിപ്പോയില്ലോ എന്നാണ് ഒരാൾ ചോദിച്ചത് അങ്ങേ ഏറ്റവും നാസ്തികവാദിയായിട്ടുള്ള ഒരാൾ അപ്പോൾ ഈ രാമലിംഗ അടികളാർ എന്ന് പറയുന്ന ഒരു മഹാത്മാവ് അവിടെ അവിടെയുണ്ടായിരുന്നു ഇത് സാധാരണ ആൾ പിടിച്ച് വെച്ചതല്ല സീതാദേവി പിടിച്ചു വെച്ചതാ അത്ര പെട്ടെന്ന് ഇളകി പോവില്ല സീതാദേവിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഞാനൊരു ശിവലിംഗം പിടിച്ചു വയ്ക്കാം പറ്റുമെങ്കിൽ അതിനെ ഒന്ന് ഇളക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് സമുദ്രകരയിൽ ധാരാളം കിട്ടുന്ന ഒരു വസ്തുവാണ് ഉപ്പ് ആ ഉപ്പ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അഭിഷേകം ചെയ്തു ചെയ്ത് 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 എത്ര ചെയ്തം ഉപ്പ് കരയണേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആ ശിവലിംഗം ഇന്നും രാമേശ്വരത്ത് കിഴക്കേ ഗോപുരത്തിൻ്റെ ഭാഗത്തുണ്ട് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് അതാത് ക്ഷേത്രങ്ങളുടെ മഹത്വം മനസ്സിലാക്കി ദർശിച്ചാൽ നമുക്ക് ഒന്നുകൂടി ഭക്തി വളരും അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ്റെ വിശ്വാസം ദൃഢപ്പെടും ഏതൊരു പ്രവൃത്തി ചെയ്താലും ഭക്തി ജ്ഞാനം വൈരാഗ്യം വളരണം നമുക്ക് അധ്യാത്മസാധന എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം ആ പരമമായ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിന് എന്തിനെയും എന്തിനേയും സ്വീകരിക്കാം ജ്ഞാനയായിട്ടുള്ള ഒരുവന് കുടുംബജീവിതം എന്നുള്ളത് വിരോധാണ് എന്നാൽ ഭക്തനായിട്ടുള്ള ഒരുവന് കുടുംബജീവിതം ആവശ്യമാണ് ഭക്തനായിട്ടുള്ളവൻ പാട്ടുപാടുമ്പോൾ ഭാര്യയും അനുകൂലമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നവളാണ് എന്നുണ്ടെങ്കിലോ അപ്പോൾ ആ കുടുംബജീവിതം ധന്യമായി കൂടെ ആളായി മക്കളെല്ലാം അതുപോലെ നാമകീർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് ധന്യമായിട്ട് മാറും അപ്പോഴും കുഴപ്പമുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകളെ ഉപേക്ഷിച്ച് പോകാനോ വിഷമാവും പിന്നെ എന്തായാലും ജ്ഞാനമുണ്ടാവണം കേവലം ഭക്തി കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല ഭക്തി ജ്ഞാനം വൈരാഗ്യം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇവ മൂന്നും ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എനിക്ക് ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഒരാൾക്ക് അതുകൊണ്ട് മുന്നിലോട്ട് പോവാൻ സാധിക്കില്ല ഭക്തി എന്നത് മനസ്സിനെ ചികിത്സിക്കാനാണ് വൈരാഗ്യം എന്നത് ശരീരത്തിനെ നിയന്ത്രിക്കാനാണ് ജ്ഞാനം എന്നുള്ളത് ബുദ്ധിയെ പ്രകാശിപ്പിക്കാനാണ് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഒരുപോലെ എല്ലാവർക്കും ആവശ്യമാണ് ഒന്നിനെ വിട്ട് മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്തായാലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരുവാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോരു പ്രവൃത്തിയും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു പരമേശ്വരൻ അതുകൊണ്ട് തന്നെ പറയുകയാണ് സുഖമിച്ഛിക്കുവൻ പ്രാജ്ഞൻ ധരിക്ക വിഷയങ്ങളെ വിഷയങ്ങൾ വിഷം പോലാം അവയാൽ ഹതരായിടും ഇനി ഇതിന് വേറെ പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട ആവശ്യമില്ല ലോകവ്യാപാരങ്ങൾ എല്ലാം തന്നെ നമ്മളെ മൃതപ്രായരാക്കി മാറ്റും ഒന്നിനും കൊള്ളാത്തവരായിട്ട് അശക്തരായിട്ട് ദീനമായ നിലയെ നമുക്ക് സമ്മാനിക്കുമെന്നല്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാതെ ഊർധ്വഗഗതിയെ പ്രാപിക്കാൻ സാധിക്കില്ല ഇത് നമുക്ക് കാണിച്ചു തരണം സതീദേവിയായിട്ട് ജനിച്ച വേളയിൽ സതിയെ പിരിഞ്ഞ് ഭഗവാൻ ദുഃഖം അനുഭവിക്കുകയാണ് ആ പരമേശ്വരൻ എന്നാലും തന്നെ തൻ്റെ സ്വരൂപത്തെ നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ട് നിത്യതൃപ്തനായിട്ട് യോഗിയായിട്ട് തപസ്വിയായിട്ട് ജ്ഞാനിയായിട്ട് പരമേശ്വരനെ നമുക്ക് ഇങ്ങനെയാണ് നോക്കി കാണേണ്ടത് ആ പരമേശ്വരൻ ദേവന്മാർ വീണ്ടും അപേക്ഷിച്ച വേളയിൽ ഭക്തന്മാർക്ക് വേണ്ടി ഞാൻ ഏതൊരു പ്രവൃത്തിയും ചെയ്യും ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ഇറങ്ങി വരും എന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഗൃഹപതി എന്നൊരവതാരമുണ്ട് ശിവപുരാണത്തിൽ തന്നെ പറയുന്നതായിട്ടുള്ള ഒരവതാരം നൂറ് അവതാരങ്ങളുണ്ട് പരമേശ്വരന് അത് മനസ്സിലാക്കിയിരിക്കണം വിഷ്ണുവിന് എത്ര അവതാരം ചോദിച്ചാൽ പത്ത് അവതാരം എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കും ശിവന് എത്ര അവതാരം ചോദിച്ചാൽ ആവോ അല്ലേ പരമേശ്വരന് നൂറ് അവതാരങ്ങളുണ്ട് അതിൽ ഗൃഹപതി എന്നൊരവതാരം പറയും ഗൃഹപത്യവതാരം ആ അവതാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് വിശ്വാനരൻ എന്ന് പറയുന്ന മഹർഷിയുടെ പുത്രനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അദ്ദേഹം വളരെയധികം ത്യാഗം സഹിച്ചിട്ടാണ് കാശിയിൽ വന്ന് പരമേശ്വരനെ ഉപാസിച്ചു തൻ്റെ പത്നിക്ക് വേണ്ടി ആ വിശ്വാനരൻ എന്ന് പറയുന്ന മുനിയോട് പത്നി നല്ല പോലെ ശുശ്രൂഷയെല്ലാം ചെയ്ത് അവസാനം പത്നിയോട് അദ്ദേഹം ചോദിച്ചു നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഞാൻ എന്തെങ്കിലും നേടിത്തരാനുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പരമേശ്വരനെ തന്നെ പുത്രനായിട്ട് വേണം അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആ പത്നി എത്രത്തോളം ഈ ഭർത്താവിനെ മനസ്സിലാക്കിയിരിക്കണം എത്രത്തോളം അവർ തമ്മിലുള്ള ആ തപസ് അവരുടേതായിട്ടുള്ള ധർമ്മബോധം അവരുടെ ഭക്തി എല്ലാം അവർ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കാൻ സാധിക്കില്ല പരമേശ്വരനെ തന്നെ പുത്രനായിട്ട് വേണമെന്ന് ചോദിക്കും എന്ന് ഒരിക്കലും എന്ന മഹർഷി പ്രതീക്ഷിച്ചില്ല അദ്ദേഹം പിന്നീട് അത് സത്യമാക്കാൻ പത്നിയുടെ അനുമതി വാങ്ങി കാശിയിലേക്ക് യാത്ര ചെയ്ത് അവിടെ പരമേശ്വരനെ പ്രത്യേകിച്ച് ഒരു ശിവലിംഗം ആയിട്ട് പ്രതിഷ്ഠിച്ചു മണൽ കൊണ്ട് തന്നെയാണ് കേട്ടോ അതിൽ ഗംഗാജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യും നിത്യേന ഏകദേശം ഒരു വർഷകാലമായപ്പോൾ പരമേശ്വരൻ ശിവലിംഗത്തിൽ ഒരു ബാലഭാവത്തിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു പരമേശ്വരൻ അങ്ങനെ പുത്രനായിട്ട് അവതരിച്ചു ഗൃഹപതി എന്ന അവതാരം ഭക്തന്മാർക്ക് എപ്പോഴൊക്കെയാണോ ആപത്ത് ഉണ്ടാവുന്നത് അപ്പോഴെല്ലാം പരമേശ്വരൻ ആ ആപത്തുകളെ പോക്കുവാനായിട്ട് തീർച്ചയായിട്ടും അവതരിക്കും നമ്മൾ പ്രസിദ്ധമായിട്ട് കേൾക്കുന്നൊരു ശ്ലോകാണ് യഥാ യഥാ ഹി ധർമ്മസേ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്ഥാനം അധർമ്മസെ തദാത്തുമാനം സൃജാമ്യഹം അതേപോലെ ഒരു ശ്ലോകം ഇവിടെയുണ്ട് ഭക്തന്മാർക്ക് എപ്പോഴൊക്കെയും വിപത്തുക്കൾ ഭവിക്കുമോ അപ്പോളപ്പോൾ ഹരിച്ചീടും ഉടൻ തന്നെ അശേഷവും അങ്ങനെ ഭക്ത കാരുണ്യം കൊണ്ട് താരകാസുരനിൽ നിന്നുണ്ടായ ഭയത്തെ പോക്കുവാനായിട്ട് പരമേശ്വരൻ പാർവതിയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു ദേവന്മാരെല്ലാം അവരവരുടെ സ്ഥാനത്തേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞു വെച്ചു കല്യാണത്തിന് മുമ്പ് നമ്മളൊക്കെ പിൻപറ്റി വരുന്ന എന്താ പെണ്ണ് കാണൽ ചടങ്ങ് ഇന്നത് ലേശം ഒന്ന് മാറി സോഷ്യൽ മീഡിയയിൽ അത് കാണാനുമുണ്ട് പെണ്ണ് കാണൽ ചടങ്ങ് ഒന്ന് മാറ്റി പിടിച്ചു ചെറുക്കനെ കാണാനുള്ള ചടങ്ങാക്കി മാറ്റി അങ്ങോട്ട് തിരിച്ചു പോയാൽ എന്താ കുഴപ്പം എങ്ങനെ ആവാം വിവാഹത്തിൽ ഒരൊറ്റ വിഷയമുള്ളൂ കേട്ടോ വിവാഹ ജീവിതം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും നയിക്കാം വിവാഹ ജീവിതം എന്നുള്ളത് പരാജയമാവരുത് പലപ്പോഴും പലരും തിരഞ്ഞെടുക്കുന്നത് സ്ഥാനമാനങ്ങളെയും അർത്ഥങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് വിവാഹത്തിനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് സമാനശീലമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ ഒരാളവുമായിട്ട് സംവദിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ സ്വീകരിച്ചത് തൻ്റെ മകന് വിവാഹത്തിന് തിരഞ്ഞെടുത്ത് വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ കാരണം എന്നാണെങ്കിൽ ഇന്നത്തെ രീതിയിൽ ജ്യോതിഷം എന്നത് വലിയ ഒരു ദീർഘവീക്ഷണത്തിലൂടെ നമുക്ക് പലതും കണ്ടെത്താൻ സാധിക്കും അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഇല്ല എന്തായാലും മകനലേശം ആയുസ്സിന് ദോഷമുണ്ടാവും എന്നാൽ ഈ പെൺകുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ ഭർത്താവിന് അല്ല ആയുസ് ഉണ്ടാവും ദീർഘ സൗമംഗല്യം അനുഭവിക്കാൻ അവൾക്ക് യോഗമുണ്ട് നോക്കൂ ഇങ്ങനെയാണ് ജാതകം ചേർക്കുക ഒരാൾക്ക് എന്തെങ്കിലും ന്യൂനത ഉള്ളപ്പോൾ അത് പരിഹരിക്കാൻ മറ്റൊരാളിൽ അതിനുള്ള ഗുണമുണ്ടോ അവസാനം എന്തായി ഇയാൾക്ക് പല അസുഖങ്ങൾ വന്ന് കോംപ്ലിക്കേഷൻ വന്ന് ഒരു ഏഴ് എട്ട് തവണ ആശുപത്രിയിൽ പോയി വന്നു പക്ഷെ അയാൾക്കൊന്നും സംഭവിക്കണമില്ല കാരണം എന്താ ഇവരുടെ മംഗല്യ ഭാഗ്യം ഇങ്ങനെയാണ് നോക്കി തിരഞ്ഞെടുക്കുക അവർ അനേക കാലം ജീവിച്ചിരിക്കണം പലപ്പോഴും ഇന്നത്തെ ആളുകളൊക്കെ സ്വീകരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ നോക്കാനില്ല പക്ഷേ അന്ന് കാലത്ത് അങ്ങനെ ഇല്ല എൺപത് വയസ്സ് കഴിഞ്ഞാലും ബാധിക്കുന്ന വിഷയങ്ങളെ പറയും വിവാഹം കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ പറയുമ്പോൾ അപ്പോഴേക്കും ഇവിടെ ഒന്നിനും കൊള്ളാതെയായി പലപ്പോഴും കൂട്ടുദശാ സംബന്ധമായ വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്ന വേളയിൽ ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് എന്തായാലും വിവാഹത്തിൽ ജാതക പൊരുത്തം നോക്കുക അതാണ് നമുക്ക് വിഷയം ജാതക പൊരുത്തം നോക്കുക എന്നുള്ളത് ഒരു സമ്പ്രദായം എന്നാൽ വിവാഹത്തിൽ പരീക്ഷിക്കുക അതൊരു പതിവുണ്ടോ ഒരിക്കലുമില്ല കൃഷ്ണാവതാരത്തിൽ നോക്കൂ രുക്മിണി ദേവി ഭഗവാനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് അറിയിച്ചു സന്ദേശ രൂപത്തിൽ ഭഗവാൻ ചാടിപ്പോയി അവിടെ നമ്മുടെ രുക്മിണീദേവിയെ പൊക്കിക്കൊണ്ടുവന്നു അതിനൊരു കാരണം ഉണ്ട് കേട്ടോ രാക്ഷസേന വിധാനേന എന്നൊരു പ്രയോഗം എട്ട് വിധത്തിലുണ്ട് കല്യാണം എന്നുള്ളത് എട്ട് വിധാണ് അതിൽ വീര്യശുൽക്കം എന്ന ഒന്നിനെ ആസ്പദമാക്കി രുക്മിണി ദേവിയുടെ അഭ്യർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി ഭഗവാൻ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുവന്നതാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഈശ്വരനെ ജീവനായിരിക്കുന്ന പാർവതി ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി എത്ര കഠിനമായിട്ടാണ് തപസ് ചെയ്യുന്നത് രാമായണത്തിൽ നോക്കൂ സീതാദേവി ശ്രീരാമനെ പ്രാപിക്കാൻ എത്ര കഠിനമായിട്ടാണ് ദുഃഖങ്ങൾ അനുഭവിച്ചു വരുന്നത് സഹിച്ചു വരുന്നത് ഇതൊക്കെ രാമായണത്തിലും കാണാം അപ്പം ഇവിടെ പാർവതീദേവിയെ വിവാഹം കഴിക്കാനായിട്ട് പരമേശ്വരൻ സമ്മതിച്ചാലും പാർവതിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു